നമസ്കാരം എല്ലാവർക്കും. ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ കോവിഡ് എല്ലാം കഴിഞ്ഞു, ഫോക്കസ് ഏരിയ എന്നുള്ള സമ്പ്രദായം പൂർണ്ണമായും പ്ലസ് വൺകാർക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ വരുന്ന വർഷങ്ങളിലും ഫോക്കസ് ഏരിയ എന്നുള്ള സമ്പ്രദായം കാണത്തില്ല. അപ്പോൾ ജൂൺ 13 എക്സാം എഴുതാൻ പോകുമ്പോൾ ഫോക്കസ് ഏരിയ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നിങ്ങൾ മുഴുവൻ പാഠഭാഗങ്ങളും പഠിക്കേണ്ടി വരും. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന 10 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഒട്ടും വൈകിപ്പിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പരീക്ഷയ്ക്ക് പഠിക്കേണ്ട പാഠങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. അവയിൽ പ്രധാനപ്പെട്ടവയും അല്ലാത്തവയും വേർതിരിച്ചറിഞ്ഞ് പഠിക്കാവുന്നതാണ്. അതായത് ഏറ്റവും കൂടെ മാർക്ക് വരുന്നത് അല്ലാതെ ഏറ്റവും കുറച്ച് മാർക്ക് വരുന്നത് എന്നുള്ള പാഠഭാഗങ്ങളൊക്കെ നിങ്ങൾ ഡിഫറൻറ്റായിട്ട് ചെയ്ത് പഠിക്കുക. രണ്ടാമത്തെ കാര്യം, പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള ചോദ്യോത്തരങ്ങൾ കയ്യിലുണ്ടാകണം. അവ നേരത്തെ ശേഖരിച്ച് വയ്ക്കുന്നതാണ് ഉചിതം. അതായത് ഓരോ വെബ്സൈറ്റുകളിലോ അല്ലെങ്കിൽ നിങ്ങൾ ടീച്ചർമാർ തന്നെ PDF ഒക്കെ അയച്ചു തരും. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഗൈഡുകളിലുണ്ട്, ഇതെല്ലാം നിങ്ങൾ നേരത്തെ അറിഞ്ഞിരിക്കണം. 3, പരീക്ഷയുടെ ചോദ്യപേപ്പറുള്ള മാതൃക മനസ്സിലാക്കണം. മാതൃക ക്വസ്റ്റ്യനൊക്കെ നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങളതൊന്ന് ജസ്റ്റ് കണ്ടു നോക്കുക. അല്ലെങ്കിൽ മറ്റുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾ അതിൻ്റെ പാറ്റേൺ മനസ്സിലാക്കി വെക്കുക. ചോദ്യങ്ങളുടെ രീതിയും അവയുടെ മാർക്ക് ഗ്രേഡ് എന്നിവയും വേർതിരിച്ചാണ് ഉത്തരമെഴുതാൻ ശ്രമിക്കേണ്ടത്. 4, പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ഓരോ ഉത്തരത്തിനും നൽകാവുന്ന സമയം മനസ്സിലാക്കേണ്ടതുണ്ട്. ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുടെ പ്രാധാന്യം അനുസരിച്ച് സമയം കണക്കാക്കുക. നിശ്ചിത സമയത്തിനകം ഉത്തരങ്ങൾ എഴുതി തീർക്കാൻ പരിശീലനം നിങ്ങൾ നൽകുക. അതിനൊരു ഹാൻഡ് റൈറ്റിംഗ് മെത്തേഡ് ഒക്കെ ഉണ്ട്, അതിനെപ്പറ്റിയുള്ള വീഡിയോ ആയിട്ടുണ്ട്, നിങ്ങൾക്കത് ചാനലിൽ നിന്ന് കാണാവുന്നതാണ്. 5, ചോദ്യങ്ങൾ വായിച്ചു നോക്കാനും എഴുതിയത് ഓടിച്ചു വായിച്ച് നോക്കി അടിവരയിടാനോ തിരുത്തലുകൾ വരുത്താനോ സമയം കണക്കാക്കി വേണം. ഓരോ തരത്തിലുള്ള ചോദ്യങ്ങൾക്കും എത്ര സമയം വേണമെന്ന് കണക്കാക്കേണ്ടത്. അപ്പോൾ 6, ഇതാണ്, ഓരോ പാഠത്തിൽ നിന്നും വരാനിടയുള്ള ചോദ്യങ്ങൾ ഏറെക്കുറെ തിരിച്ചറിയാനാകും. ആവശ്യമെങ്കിൽ അവ മനസ്സിലാക്കാൻ അധ്യാപകരുടെയോ സുഹൃത്തുക്കളുടെയോ സഹായം തേടുക. മാർക്ക് ഗ്രേഡ് അനുസരിച്ച് ഓരോ മാതൃകാ ചോദ്യ പേപ്പർ അടിസ്ഥാനമാക്കി പരീക്ഷ എഴുതാൻ റിഹേഴ്സൽ എടുക്കാവുന്നതാണ്. ആവശ്യമെങ്കിൽ ചോദ്യ പേപ്പർ മറ്റാരെങ്കിലും കൊണ്ട് തയ്യാറാക്കിപ്പിക്കാം. പഠന സഹായികളിൽ വരുന്ന മാതൃകാ ചോദ്യ പേപ്പർ വെച്ച് നിങ്ങൾ പരിശീലിക്കാം. അത് നിങ്ങളുടെ എക്സാമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ ഒരു പോയിൻ്റ്. 7, നിശ്ചിത സമയത്തിനകം ഒരു ഉത്തരങ്ങൾ എഴുതി തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അല്പം സമയം ഒഴിവാക്കി അടുത്ത ചോദ്യത്തിന് ഉത്തരം എഴുതാൻ ശ്രമിക്കണം. നിർദ്ദേശിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുന്നത് കൂടുതൽ സ്കോർ ലഭിക്കാൻ സഹായകമാകും. പരീക്ഷയ്ക്ക് മുമ്പുള്ള ദിവസങ്ങൾ കണക്കാക്കി റിവിഷൻ നടത്താനുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. പരീക്ഷാകാലത്ത് മറ്റിടപെടലുകളോ പ്രവൃത്തികളോ കഴിവതും കുറയ്ക്കുന്നത് അല്ലെങ്കിൽ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇനി ഏതാണ്ട് 45 ദിവസങ്ങളും കൂടെ ഉള്ളൂ, അത് കൂടുതലുണ്ട് കറക്റ്റായിട്ട് അറിയത്തില്ല, എന്തായാലും കുറച്ച് ദിവസങ്ങളും കൂടെ ഉള്ളൂ എക്സാമിന്. അപ്പോൾ നിങ്ങൾ മറ്റുള്ള ആക്ടിവിറ്റീസൊക്കെ പരമാവധി ഒഴിവാക്കുക. എക്സാം കഴിഞ്ഞുള്ള കുറച്ച് നാളുകളിൽ അതൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നതാണ്. 9, വിഷമകരമെന്ന് തോന്നുന്ന വിഷയങ്ങളോ ഉത്തരങ്ങളോ പഠിക്കാൻ അല്പസമയം കൂടുതൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. കാരണം പലരെ ഇതാണ് മാത്സ് കെമിസ്ട്രി എന്നുള്ള വിഷയങ്ങളിലൊക്കെ അവർക്ക് മനസ്സിലാവുന്നില്ലെന്ന് ഉള്ളൊരു ഇത് വരാറുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ കൂടുതൽ സമയം ചിലവാക്കുക എന്നുള്ളതാണ് അതിനെ നമുക്ക് പഠിക്കാൻ പറ്റിയൊരു കാര്യം. ഏറ്റവും ലാസ്റ്റത്തെ കാര്യം, പരീക്ഷ എഴുതാനുള്ള പഠനത്തിന് ആവശ്യമായ വിശ്രമവും ആവശ്യമാണ്. വിശ്രമവും വിനോദവും ഏറിപ്പോയാലും കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകും. സന്തോഷത്തോടെ പരീക്ഷ എഴുതുക. പരീക്ഷ കഴിഞ്ഞാൽ കുടുംബസമേതം ആഘോഷിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക, നിങ്ങൾക്ക് ഷുവറായിട്ട് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ പ്ലസ് വൺകാർക്ക് ഉപകാരപ്രദമായ കുറേ വീഡിയോസ് നമ്മൾ ഇനി ചാനലിൽ ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.